ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ് ഐഡിയ കൊണ്ടാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലവേഴ്സ് പോട്ടാണ്. അതായത് ഫ്ലവറൊക്കെ വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്റ്റാൻഡ്. അത് നമ്മൾ കാർഡ്ബോർഡിൻ്റെ പീസസ് വെച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് പേപ്പേഴ്സും ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു കാർഡ്ബോർഡ് ഇതിനായിട്ട് എടുക്കാം. ആ കാർഡ്ബോർഡ് നമ്മളൊന്ന് റൗണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കണം. അതായത് നമ്മൾ ആദ്യം തന്നെ ആ കാർഡ്ബോർഡ് ഒന്ന് കൈവച്ച് പതിയെ ഒന്ന് വളച്ചെടുക്കാം. എന്നിട്ടൊന്ന് റൗണ്ടായിട്ട് നമ്മളൊന്ന് മടക്കിയെടുത്ത് അതിൽ നമ്മളൊരു സെല്ലോ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല കറക്റ്റായിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കാൻ നോക്കാം. അതായത് നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെല്ലോ ടേപ്പ് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ അതിൽ ആ പാടൊന്നും കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ സൈഡൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങൾ നമ്മളൊരു സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസ് വേണം. അത് നമ്മുടെ അതിൻ്റെ അടിയിൽ നമുക്കൊരു റൗണ്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അതിനു മുമ്പ് നമ്മൾ ആ കാർഡ്ബോർഡ് നമ്മൾ റൗണ്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡ് നമ്മൾ അടിയിൽ വെച്ചൊന്ന് അളവെടുക്കാം. എന്നിട്ട് നമുക്കൊരു കോമ്പസ് വെച്ച് നമുക്കതൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ഇതൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ റൗണ്ട് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എടുത്തതിനേക്കാളും ഇത്തിരി കൂടി വട്ടത്തിൽ വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ഗം ഉപയോഗിച്ച് അതൊന്ന് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പെട്ടെന്നൊട്ട ഏത് ഗം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഫെവിക്കോളാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമ്മളൊന്ന് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്യാം. എന്നാൽ മാത്രമേ അത് നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടി കിട്ടുള്ളൂ. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് പ്രസ്സൊക്കെ ചെയ്ത് ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ പീസ് പേപ്പറാണ് വേണ്ടത്. ഇത് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന ഓരോ നോട്ടീസാണ്. അതിൻ്റെ ഒരു ചെറിയ കഷ്ണം നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്കൊന്ന് റോളായിട്ട് എടുക്കാം. അതുപോലെ നമുക്ക് ഒരേ അളവിൽ കുറച്ച് റോൾസൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് നമുക്ക് ഓരോ കളറടിച്ചെടുക്കാം. ഇപ്പോൾ ഞങ്ങൾ 10-10 വെച്ച് ഓരോരോ കളറടിച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് നമുക്കതൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഗം തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫെവിക്കോൾ തന്നെയാണ് ഇതിലും യൂസ് ചെയ്തേക്കുന്നത്. ഫെവിക്കോൾ നമ്മൾ നന്നായിട്ട് ആ കാർഡ്ബോർഡുമേ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചൊന്ന് നമുക്കതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോരോ കളർ പീസസ് അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് അടുപ്പിച്ചടുപ്പിച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് യൂസ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ കളറിൽ മാത്രമായിട്ടും നമുക്ക് കളറടിച്ച് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളൊരുവിധം പകുതിയൊക്കെ നമ്മൾ ഒരു സൈഡിൽ പകുതി നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സിസേഴ്സ് ഉപയോഗിച്ച് പൊങ്ങി നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. കാരണം നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്യാനായിട്ട് പാടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പകുതി വെച്ച് കട്ട് ചെയ്ത് കളയുന്നത്. അതായത് നമ്മുടെ കാർഡ്ബോർഡിനേക്കാളും ഒരിത്തിരി മുകളിലേക്ക് നീണ്ടു നിൽക്കണം നമ്മൾ വെച്ചേക്കുന്ന സ്റ്റിക്ക്. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 3-4 മണിക്കൂറൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പം നന്നായിട്ട് നമുക്ക് ഉണങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പോട്ട്, അതായത് ഫ്ലവർ പോട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഞങ്ങൾ തെർമോക്കോളൊക്കെ വെച്ച് അത് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഗിൽറ്റർ പേപ്പറൊക്കെ വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിന് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഈസി തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.